ഇന്ന് രാവിലെയാണ് സംഭവം. രാജാക്കാട്ടിലുള്ള വീട്ടിൽ നിന്നും ചിന്നക്കനാൽ സിങ്ക് കണ്ടത്തെ ബി എൽ റാമിലുള്ള ഏലത്തോട്ടത്തിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ചിന്നക്കനാൽ 80 ഏക്കറിന് സമീപം വെച്ചാണ് റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ചക്കക്കൊമ്പൻ ജോണിയുടെ വാഹനം ആക്രമിക്കുന്നത്. ആന റോഡിൽ നിൽക്കുന്നതറിയാതെ തൊട്ടടുത്തെത്തിയതോടെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിൽ നിന്നും മറിഞ്ഞു വീണ ജോണി സമീപത്തെ കലുങ്കിൽ നിന്നും താഴോട്ട് പതിച്ചതിനാലാണ് കൊമ്പന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ ചേർന്ന രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നമ്മൾ ഇവിടെ രാജക്കാട് സ്ഥലമുള്ള രാജക്കാട് താമസിക്കുന്ന ഏട്ടൻ നമ്മുടെ സിംഗടത്തിൽ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ എന്നും രാവിലെ ഇവിടെ വന്ന് പോയി പണി ചെയ്തുകൊണ്ടിരുന്ന അപ്പം ആന നടുറോട്ടിൽ നിൽക്കുമായിരുന്നു. പുള്ളി വന്ന് കൂട്ടിമുട്ടിപ്പോയി ബി എൽ റാവിൻ്റെ അടുത്ത് ഈട്ടിത്തേരിക്ക് സമീപം വെച്ചിട്ടുണ്ട്. കൂട്ടിമുട്ടി പുള്ളി അങ്ങോട്ട് ബൈക്കിൽ നിന്ന് വീണ് ഒരു ചെറിയൊരു കുഴിക്കകത്തേക്ക് വീണുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ടതാണ്. പുള്ളിയുടെ കോട്ട ഉടക്കി എന്നിട്ട് പുള്ളി ആ ഡാമിലേക്ക് എന്ന് ചാടി ആന അവിടെ എല്ലാം കിടന്ന് തപ്പിയിട്ട് പുള്ളിയെ കിട്ടാത്തതുകൊണ്ട് പുള്ളി ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന വേറെ രണ്ടുപേരും ഇതുപോലെ അവർ ജസ്റ്റ് മിനിറ്റ് കൊണ്ട് രക്ഷപ്പെട്ടു പോയതാ. ഇന്ന് രാവിലെ ബൈക്കിൽ നിന്നും നിലത്ത് വീണ ജോണിയെ കാട്ടാന തുമ്പിക്കൈ ഉപയോഗിച്ച് പരതിയെങ്കിലും തിട്ടിന് താഴേക്ക് പതിച്ചതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും വനംവകുപ്പും ചേർന്നാണ് കാട്ടാനയെ തുരത്തിയത്. അതേസമയം അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുന്നതിനൊപ്പം നാട്ടിൽ പരിഭ്രാന്തി പരത്തി നാശം വിതയ്ക്കുന്ന ചക്കക്കൊമ്പനെയും മുറിവാലൻ കൊമ്പനെയും മയക്ക് വെടിവെച്ച് പിടിച്ചുമാറ്റണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.